ഹായ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അരി ഞാനിവിടെ വേവിക്കാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു, അത് സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതേപോലെ 75% ഒന്ന് വെന്തിട്ടുള്ള അരിയാണ്. ഇതിലേക്ക് ഞാൻ ഉപ്പും ഓയിലും 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുത്ത ചോറാണിത്. പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ഇതാ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതാണ്. ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറ് ഓൾറെഡി ഞാൻ അത് വാർക്കാൻ വെച്ചിട്ടുണ്ട് വേവിച്ച ശേഷം. അപ്പോൾ ഇതാ ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ അല്ലെങ്കിൽ ഓയിലും കൂടി ഇട്ട് കൊടുക്കാമെന്നാണ്. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ അവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് 2 മുട്ടയും കുറച്ച് സോയാ സോസും ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ പാത്രത്തിൽ തന്നെ ഈ മുട്ടയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഈ മുട്ടയും കൂടി ഞാൻ അതേ പാത്രത്തിൽ തന്നെ മാറ്റാൻ പോവാണ്. പിന്നെ അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം സ്പ്രിംഗ് ഓണിയനും 1 ക്യാരറ്റ്, പകുതി ക്യാപ്സിക്കം, 3-4 ബീൻസും, പിന്നെ ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ചെറുതായി കട്ട് ചെയ്താണ്. അതിനെല്ലാം കൂടി ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സോർട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂണ് കുരുമുളകും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം സോർട്ട് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കനും മുട്ടയും ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിന് അടിയിൽ ചെറിയ ഫ്ലെയിം ആക്കി വെച്ച ശേഷം റൈസ് മേലെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യണ്ട, ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. അതിന് ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും സ്പ്രിംഗ് ഓണിയനും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യണ്ട, ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, എല്ലാ സൈഡും മിക്സ് ആയിക്കോളും. ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് ഒന്നും കൂടി ഇതേപോലെ അടച്ചിട്ട് വെക്കുന്നുണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാ മസാലയും കൂടി ഒന്ന് മിക്സായി കിട്ടും. ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.